ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ. പേര് കേട്ടൊരു സ്വർണത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമുണ്ട്, ലക്ഷ്മി ജ്വല്ലറി. അവരുടെ തറവാട്ടുക പറമ്പിൽ, അവരുടെ ചർപ്പക്കാവിൻ്റെ ഉള്ളിലാണ്. ഇവിടെ വരാൻ കാരണം, ചെറിയൊരു കാരണം എന്ന് വെച്ചാൽ, ഒരു മൂന്നാല് വർഷം മുമ്പ് ഇങ്ങേര് ഈ പ്രേമെന്ന് പറയുന്ന ഇങ്ങേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അങ്ങേർക്ക് ഒരു കമണ്ടലുവിൻ്റെ കഷ്ണം കൊടുത്തു, തണ്ട്. ആ തണ്ട് അങ്ങേര് വേര് പിടിപ്പിച്ച് ഈ സർപ്പക്കാവിൽ കൊണ്ടുവച്ചു. അതിവിടെ കായയായിട്ട് നിൽക്കുന്നത്, ഒരു വലിയ കായയായിട്ട് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങേര് അത് വിവരം എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ അങ്ങനെ അതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കമണ്ടലിനെ കുറിച്ച് പറയുന്നത്, കമണ്ടലുവിൻ്റെ കമ്പ് മുറിച്ച് ആര് കൊണ്ടുപോയി നട്ടാലും ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതേമാതിരിയുള്ള കമ്പ്, ഇത്രയുള്ള ഒരു കമ്പ് മുറിച്ച് നട്ടാൽ ഇത് കിട്ടും. ഇത് കുരുമുളപ്പിച്ചല്ല കമണ്ടലു ഇത് ഉണ്ടാക്കുന്നത്. കമ്പ് മുറിച്ച് നട്ടു കഴിഞ്ഞാൽ, നട്ടാൽ എത്ര കമ്പ് മുറിച്ച് നടണോ അതെല്ലാം തന്നെ പിടിക്കും. അപ്പോൾ കമണ്ടലുവിൻ്റെ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം മരത്തിൽ കായുണ്ടായിട്ട് നിൽക്കുന്നതും ഇട്ടിട്ടുണ്ട്. അത് വേറൊരു ടൈപ്പിൻ്റെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ കൊടുത്ത കമണ്ടലു കായുണ്ടായി വലുതായിട്ട് നിൽക്കുന്നത് കാണാനും വേണ്ടി വന്നിട്ടാണ് ഞാനിവിടെ. നമ്മൾ കമണ്ടലുവിനെ കുറിച്ച് പറയുന്നത്, കമണ്ടലു എന്ന് പറയുന്ന പേര് തന്നെ സന്യാസിമാർക്ക് ഭക്ഷണം കഴിക്കാനും, പണ്ട് പിച്ച് തെണ്ടുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ട്. തെണ്ടുക എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെയുള്ള സന്യാസിമാർ തെണ്ടുന്ന സന്യാസിമാരൊന്നുമില്ല. അവർ പിച്ച തെണ്ടുവാനും വെള്ളം കുടിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നത് ഈ കമണ്ടലു എന്ന് പറയുന്ന ഈ ചെടിയുടെ കായയാണ്. ഈ കായ മുറിച്ച് പച്ചയായിരിക്കുമ്പോൾ അതിനകത്തുള്ളത് അവർ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഈ തോട് ആണ് ഇതിനുപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ തോടിന് ഔഷധ ഗുണമുണ്ട്, ഇതിനകത്തുള്ള കായയ്ക്ക് ഔഷധ ഗുണമുണ്ട്. ഈ ഔഷധ ഗുണമുള്ള കായ ഈ കമണ്ടലു മരത്തിൽ ഒരുപാട് ഉണ്ടായി കിടക്കുന്നത് കാണാനൊരു വലിയ കായയാണ്. അത് ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അവർക്കത് ഔഷധ ഗുണമുള്ള ഇതാണ്. അപ്പോൾ ഈ നാട്ടുമ്പുറങ്ങളിൽ പലരും കമണ്ടലു കൊണ്ടുവന്ന് നട്ട് വെച്ചിട്ടുണ്ട്. മൂന്ന് തരം കമണ്ടലുണ്ടുള്ളത്, ഇതൊരു തരമാണ്, ഇനി വേറെ രണ്ട് തരം കൂടി ഉണ്ട്. അതിൻ്റെ ഇലയ്ക്കാണ് വ്യത്യാസമുള്ളത്. ആ ഇല ഒന്ന് കുരിശ് പോലെയുള്ളത്. ഇത് കുരിശ് പോലെയുള്ളതിനെ കുറിച്ച് പിന്നീട് ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം. ഇത് സാധാരണ ഇല, ഇത് തന്നെ കുരിശ് പോലെയുള്ള വേറൊരു ടൈപ്പുണ്ട്. ഇത് അപ്പോൾ രണ്ട് ടൈപ്പായി, കുരിശ് പോലെയുള്ളതും സാധാരണ പോലെയുള്ളതുമായിട്ടുള്ള വേറൊരു തരമുണ്ട്. അങ്ങനെ മൂന്ന് തരം ഇലയുള്ള കമണ്ടലുമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ഇതിനേലും വലുതായിട്ടുള്ളൊരു കമണ്ടലു കായ ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിൻ്റെ പടം എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ കമണ്ടലു എന്ന് പറയുന്ന ചെടി നമുക്ക് വീട്ടിൽ നട്ട് വളർത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേമാതിരി സർപ്പക്കാവ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ദിവ്യത്വം വേറെ ഉണ്ടാവും. അപ്പോൾ കൊടുങ്ങല്ലൂരിലുള്ള ലക്ഷ്മി ജ്വല്ലറിക്കാരുടെ സർപ്പക്കാവിനകത്ത് നിന്നിട്ടാണ് ഞാൻ ഇത്രയും ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ആ ചെടിയുടെ കായയെ നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ കായ ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറയുന്നത് മരുന്നായിട്ട് സന്യാസിമാർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പൂവ് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല. പൂവ് ഇപ്പം ഇനി ഉണ്ടെങ്കിൽ കാണിക്കാം. പൂവും കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് പൂവുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു കായ അതിനകത്ത് ഉണ്ടാകുന്നുള്ളൂ. ഇത് അത് ആ കായ ഇതേമാതിരി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോടിന് നല്ല ബലമുണ്ട്. എത്ര നാൾ കൊണ്ടു കടന്നു കഴിഞ്ഞാലും ഈ തോട് കേടുവരില്ല. അതാണ് കമണ്ടലു. അപ്പോൾ അതിൻ്റെ ആദ്യം ഉണ്ടായിട്ടുള്ള കായയുടെ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ വർഷമായിട്ടുള്ളൂ നട്ടിട്ട്. നാലഞ്ച് വർഷമായി കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കമണ്ടലു. അപ്പോൾ ഈ കമണ്ടലുവിൻ്റെ കമ്പുകൾ ആവശ്യക്കാർക്ക് വീട്ടിൽ വന്നാൽ കൊടുക്കാറുണ്ട്. പല സ്കൂളുകളിലും സ്കൂളുകളിൽ കോളേജുകളിലുള്ളവരൊക്കെ ഈ കമണ്ടലുവിൻ്റെ കമ്പ് കൊണ്ടുപോയി നട്ട് അവരത് പിടിച്ചു എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ അത് കായ ഉണ്ടായി തുടങ്ങിയിരിക്കുന്ന ഒരു മൂന്നാല് വർഷം കഴിഞ്ഞാൽ കായ ഉണ്ടാവും. അതിൻ്റെ പൂ കാണാനും നല്ല ഭംഗിയാണ്. അപ്പം ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിൽ വരുന്നവർ ഒരു കമണ്ടലുവിൻ്റെ തണ്ട് വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് അത് തരും. അവർ കൊണ്ടുപോയി അത് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.